നമസ്കാരം. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ഇന്റലിജൻസും സുരക്ഷാ സേനയും ഒക്കെ ആ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ അവരുടെ നാട്ടിൽ കൊടും ക്രൂര കൃത്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം മുങ്ങിയാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് അനധികൃതമായി നുഴഞ്ഞു കയറിയിട്ടുള്ളത്. അവരിൽ എത്ര പേർ എവിടെയൊക്കെയാണ് കൃത്യമായ ഒരു കണക്കുകളും ഇല്ല എന്നതാണ് ഒരു വസ്തുത. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ അസം അതേപോലെ തന്നെ ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഇതിൽ രാഷ്ട്രീയമല്ല പറയുന്നത്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാർ കൃത്യമായ അനധികൃത കുടിയേറ്റക്കാരെ പറ്റിയുള്ള ഒരു ഡേറ്റ തയ്യാറാക്കി അവരെ കണ്ടെത്തി അവരെ നാട് കടത്തുന്ന പ്രക്രിയ, അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് വന്ന് അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിൽ വന്ന് ഏതെങ്കിലും ക്രൈമിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി കേസെടുത്ത് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്ന ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന തരത്തിൽ അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന കൊടും പാതകങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൊടും പാതകങ്ങളുടെ ഓരോ കഥകളും നമുക്ക് കാട്ടിത്തരുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം കേരളത്തിൽ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികൾ നിരവധി പേർ ബംഗാളുകാരാണെന്നും ആസാംകാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അനധികൃതമായി വ്യാജരേഖകൾ ചമച്ച് ഇവിടെ ജീവിച്ചു വരുന്നു, പണിയെടുത്ത് വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നേരത്തെ ദേശീയ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള NIA തന്നെ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും ഒക്കെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോൾ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. കൊച്ചിയിലെ മുനമ്പം ചെറായി മേഖലകളിൽ, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലകളിൽ വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഇവരിൽ ബംഗ്ലാദേശികളും താമസിച്ചു വരുന്നു എന്നതായിട്ട് ഒരു വിവരം ലഭിച്ചിരിക്കുന്നു. നാട്ടുകാർ ബംഗ്ലാദേശികളെന്ന് കണ്ടെത്തിയ ആളുകളെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി പോലീസിന് കൈമാറിയിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ബംഗ്ലാദേശികൾ എന്ന് വ്യക്തമായാൽ അതിർത്തി കടത്തി വിടുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല എന്ന ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ ബംഗ്ലാദേശി ഭീകരർ ഉണ്ട് എന്ന NIA നേരത്തെ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ല സർക്കാരും പോലീസും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഗൗരവമേറിയ ഒരു ചോദ്യം. എന്തായാലും അസമീസും ബംഗാളികളും ആണെന്ന് കാണിച്ച് വ്യാജ തിരിച്ചറിയൽ രേഖകളിലൂടെയാണ് ബംഗ്ലാദേശികൾ കേരളത്തിൽ താവളം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ വഴി നുഴഞ്ഞു കയറിയെത്തി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങൾ ഒരുക്കാൻ എല്ലായിടത്തും ഏജന്റുമാരുണ്ട്. കേരളത്തിൽ ഈ ഏജന്റുമാർ വളരെ സജീവമാണ്. 2022 ഓഗസ്റ്റിൽ മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് 4 ബംഗ്ലാദേശ് സ്വദേശികളാണ് പിടിയിലായത്. സംശയം തോന്നിയ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലായത്. അന്ന് പോലീസിന് കൈമാറിയ ഇവരെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പിന്നീട് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഇവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായി ഇടപെടൽ നടത്തിയത് നാട്ടുകാരാണ്. ബംഗ്ലാദേശികളെന്ന് സംശയം തോന്നിയവരെ ഇതിനുശേഷവും കഴിഞ്ഞ ദിവസവും നാട്ടുകാർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സംശയം തോന്നി ഒരാളെ ചോദ്യം ചെയ്തപ്പോൾ മുനമ്പത്ത് നിന്നൊരാൾ ബംഗ്ലാദേശിയാണെന്ന് മനസ്സിലാകുന്നു. അതേപോലെ തന്നെ ചെറായി എന്ന സ്ഥലത്ത് 3 പേർ ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളെ കുറിച്ച് അറിയാമെങ്കിലും തൊഴിലാളി ക്യാമ്പുകളിൽ ഉള്ളവർ ഭയം കാരണം ഇത് നിഷേധിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഗൗരവമേറിയ കാര്യം കൂടിയുണ്ട്. കാരണം ഇവർ എന്തിനും എന്ത് ചെയ്യാനും മടിക്കാത്ത കൊടും ക്രിമിനലുകളാണ് എന്നതാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഇവരെ ഭയപ്പെടുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും കേരളത്തെ ബംഗ്ലാദേശികൾ സുരക്ഷിത താവളമാക്കുന്നു എന്ന NIA കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ്. കഴിഞ്ഞ ദിവസവും മുനമ്പത്ത് നിന്നും ചെറായിൽ നിന്നുമൊക്കെ പിടിയിലായ ബംഗ്ലാദേശികൾ, അല്ലെങ്കിൽ കണ്ടെത്തിയ ബംഗ്ലാദേശികൾ ഇങ്ങനെ നമുക്ക് വരച്ചു കാട്ടിത്തരുന്ന ഒരു ചിത്രം. എന്തായാലും ഒരു കാര്യമുണ്ട്, കേരളം തീവ്രവാദികളുടെയും നുഴഞ്ഞുകയറ്റക്കാരുടെയും ഒരു സുരക്ഷിത ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്തായാലും ഇനിയെങ്കിലും ഇവിടുത്തെ അധികാരികളും സംവിധാനങ്ങളും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിരവധി അനവധി ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കൊച്ചു കേരളം തന്നെ വേദിയായേക്കാം. അത് തന്നെയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയും.